ഗലിവറിന്റെ യാത്രകൾ. ലെമുവൽ ഗളിവറിന്റെ ജനനം നോട്ടിംഗ്ഹാം ഷെയർ ഇംഗ്ലണ്ടിലായിരുന്നു. അവന്റെ മാതാപിതാക്കൾ നല്ലവരായിരുന്നു. അവർക്ക് അവനിൽ സന്തോഷമുണ്ടായിരുന്നു. ഗളിവറിന്റെ മാതാപിതാക്കളുടെ ആഗ്രഹം അവൻ ഒരു സർജനാവണമെന്നായിരുന്നു. പക്ഷേ ഗളിവറിന് സമുദ്രയാത്രയും കടലുമൊക്കെ ആയിരുന്നു ഇഷ്ടം. ഞാൻ എങ്ങനെ കടൽ കടന്ന് സഞ്ചരിക്കും? ആരും കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും. സഞ്ചരിക്കാൻ കൂടുതൽ അറിവില്ലാത്തതിനാൽ ഗളിവർ മാതാപിതാക്കളെ അനുസരിച്ച് അവൻ ഒരു സർജനായി. അവൻ ഇംഗ്ലണ്ടിലെ നല്ലവരായ ഡോക്ടർമാരിൽ ഒന്നായി. അവൻ അവന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചും സേവിച്ചുമിരുന്നു. പക്ഷേ ഗളിവറിന്റെ ഹൃദയം എപ്പോഴും കടലിലായിരുന്നു. അവൻ ആലോചിക്കുമായിരുന്നു എപ്പോഴാണ് അവന് കടലിൽ സഞ്ചരിക്കാനാവുക എന്ന്. വർഷങ്ങൾ കടന്നുപോയി. ഗളിവർ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുമായി. അവനൊരു നല്ല അച്ഛനും നല്ല ഭർത്താവുമായിരുന്നു. പക്ഷേ അവൻ അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ജീവിച്ചു. ദേ, എന്താണ് കാര്യം? എന്താ ഒരു സങ്കടം പോലെ? എനിക്ക് ഒരു കപ്പലിലെ ക്യാപ്റ്റനായി ജോലി കിട്ടി. അതെനിക്ക് തീർച്ചയായും ചെയ്യണം. പക്ഷേ എനിക്ക് കുടുംബത്തെക്കുറിച്ച് ചിന്തയുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയം പറയുന്നത് കേൾക്കണം. സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യണം. പക്ഷേ നിങ്ങൾ എപ്പോഴും സുഖമായി തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പു നൽകണം. വളരെ നന്ദി പ്രിയതമേ. ഗളിവർ എല്ലാവരോടും വിട പറഞ്ഞ് ദക്ഷിണ സമുദ്രത്തിലേക്ക് പോയി. അവൻ ഭൂമിയിലെ ഏറ്റവും സന്തോഷവാനായി. പക്ഷേ അവന് മുന്നിൽ വരുന്ന ആപത്തുകളെ കുറിച്ച് അവനറിയില്ലായിരുന്നു. ആ രാത്രി കൊടുങ്കാറ്റ് വീശി. വെള്ളം ദേഷ്യം കൊണ്ട് പൊങ്ങി. തിരമാലകൾ കപ്പലിലാഞ്ഞടിച്ചു. സമയം പാഴാവാതെ കപ്പൽ പൊളിഞ്ഞു മുങ്ങിപ്പോയി. ഗളിവർ സ്വയരക്ഷയ്ക്കായി മുങ്ങാതെ നീന്തി. അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷമായെന്ന് കരുതി. ഒരു വലിയ തിരമാല അവനെ ഉൾക്കടലിലേക്ക് തള്ളി. ഭാഗ്യവശാൽ അതവന്റെ അവസാനമൊന്നുമല്ലായിരുന്നു. അവനെ തിരമാല തള്ളി ഒരു ദ്വീപിൽ കൊണ്ടിട്ടു. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ കണ്ണു തുറന്നതും അവന്റെ പുറത്തെന്തോ അനങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ ക്ഷീണം കാരണം അവൻ അനങ്ങിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗളിവർ കണ്ണു തുറന്നു. എന്തൊരു ക്ഷീണം തോന്നുന്നു. എന്ത്, എന്നെ എന്തിനാ മണ്ണിൽ കെട്ടിയിരിക്കുന്നത്? ഓ, എന്റെ മുടി. അവൻ താഴോട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ മനുഷ്യനെ കണ്ടു. ചെറുതെന്ന് പറഞ്ഞാൽ ഗളിവറിന്റെ ചെറുവിരൽ വലിപ്പം മാത്രമുള്ള മനുഷ്യൻ മുഖത്തിന് നേരെ നടന്നു. ഗളിവർ അതിശയിച്ചു. ഞാൻ മരിച്ചോ? സ്വർഗത്തിലെ ആൾക്കാർ ഇത്രയും ചെറുതാണോ? ഏയ് രാക്ഷസ, നീ എന്താണ് ഞങ്ങൾ കുള്ളന്മാരുടെ ദ്വീപിൽ ചെയ്യുന്നത്? നീ ഞങ്ങളെ തിന്നാൻ വന്നാണോ? എന്ത്, അല്ല. നീ ഇവിടെ ഞങ്ങളുടെ ദ്വീപ് തട്ടിയെടുക്കാൻ വന്നതല്ലേ? ഏത് ദ്വീപ്? കുള്ളന്മാരുടെ ദ്വീപ്. നിക്ക്, ഞാൻ അത് ആദ്യമേ പറഞ്ഞു തന്നല്ലേ. ബ്ലെഫിസ്കോ ആണ് നിന്നെ അയച്ചത്. എന്ത്? രാക്ഷസ, നിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ പേര് ലെമുവൽ ഗളിവർ എന്നാണ്. ഞാൻ രാക്ഷസനല്ല, ഞാൻ തളർന്നിരിക്കുവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ എവിടെ എത്തിയെന്ന്. അവസാനമായി എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഞാൻ കപ്പലിൽ മുങ്ങി ഒഴുകി വന്നെന്നാണ്. ആ സൈനികനെ മനസ്സിലായി ഗളിവർ കള്ളം പറയുവല്ല എന്ന്. നമ്മൾ ഈ ഗളിവർ രാക്ഷസനെ കൊണ്ട് പട്ടണത്തിൽ പോകും. അവിടെ രാജാവ് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ഗളിവറിനെ കൊണ്ടുപോകാനായി ഉണ്ടാക്കിയ വണ്ടി വലിക്കാൻ 300 കുതിരകളെ തന്നെ കൊണ്ടുവന്നു. ഗളിവറിനെ പട്ടണത്തിലൂടെ കൊണ്ടുപോയി. ഗളിവറിന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇത് തീർച്ചയായും കുള്ളന്മാരുടെ നാടാണ്. അവരെന്നെ ഒരു വേറെ മനുഷ്യരായാണ് കാണുന്നത്. വ്യത്യസ്തം. നിങ്ങൾ മറ്റുള്ളവരെ വ്യത്യസ്തമായി കാണുമ്പോൾ അവർക്ക് നിങ്ങളും വ്യത്യസ്തമായി തോന്നും. ചിന്തകൾ. രാജാവേ, ഈ ആള് പറയുന്നത് അയാൾ നമുക്കൊരു പേടിയല്ലെന്ന്. അതായത്, അവൻ പറഞ്ഞു അവന്റെ കപ്പൽ സമുദ്രത്തിൽ പൊളിഞ്ഞു, എന്നിട്ട് അയാൾ ഇവിടെ എത്തിയെന്നാ. നമ്മൾക്കങ്ങനെ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ നമുക്കൊരു ഭീഷണിയാകാം. ഇവനെ ബ്ലെഫിസ്കോ അയച്ചതാണെങ്കിലോ നമ്മളെ എല്ലാം തിന്നുകളയാൻ.
ഇവന് ബ്ലഫിസ്കോ ആരാന്ന് പോലും അറിഞ്ഞൂടാ മഹാരാജൻ. ഇവൻ എന്തോ കൂ എന്ന് വിളിക്കുന്നു. പറയൂ റിഡ്രസ്സൽ, നമ്മൾക്ക് ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ പേടിച്ചിരിക്കുന്നത് പോലെയുണ്ട് രാജാവ്. അവൻ നമ്മുടെ അതിഥിയാണ്, നമ്മൾക്ക് അവനൊരു അവസരം തെളിയിക്കാൻ കൊടുക്കണം. രാജാവ് ഗളിവറിന് നേരെ നടന്നു. രാജാവ് അവന്റെ വലിയ തല കണ്ട് ഭയഭീതനായിരുന്നു. ഇത് ഇവരുടെ രാജാവായിരിക്കും, ഞാൻ നല്ലപോലെ സംസാരിക്കണം. ഇംഗ്ലണ്ടിൽ നിന്നും എന്റെ നമസ്കാരം രാജാവേ. എന്റെ പേര് ലെമോൽ ഗുലിവർ എന്നാണ്. ഞാൻ കുറേ ദേശങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ദ്വീപാണ് ഏറ്റവും സുന്ദരമായിരിക്കുന്നത്. എനിക്കിവിടെ വളരെ ഇഷ്ടമായി. ഇത് ഒരു കുള്ളന്മാരുടെ ദ്വീപാണ്. ഞങ്ങൾ നിനക്ക് ചെറുതായി തോന്നാം ഗുലിവർ, പക്ഷേ ഞങ്ങൾ യോദ്ധാക്കളാണ്. അതിലെനിക്ക് ഒരു സന്ദേഹവുമില്ല രാജാവേ. പക്ഷേ യോദ്ധാക്കൾക്ക് നല്ല ഹൃദയമുണ്ട്. എന്റെ എല്ലാ കാര്യവും മനസ്സിലാക്കി തരാൻ ഈ ഹൃദയം നിറഞ്ഞ നാട്ടുകാർ എനിക്കൊരു അവസരം നൽകും എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നുണ്ട്. മുഴുവൻ രാജ്യവും ഇവിടെയുണ്ട്. ഞാൻ വേഗത്തിൽ നിർണയം ചെയ്യാൻ പാടില്ല. ഇവൻ നമ്മുടെ അതിഥിയാണ്, അതുകൊണ്ട് തന്നെ ബഹുമാനത്തിന്റെ അർഹനാണ്. കുള്ളന്മാരുടെ സംരക്ഷണത്തിനായി വിലങ്ങുകൾ ലെമുവൽ ഗുലിവറിനെ അവന്റെ കഥ പറയുന്നവരെ തടഞ്ഞു വെക്കണം. നമ്മൾ കറിഞ്ഞൂടാ ഇവൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും. ആളുകൾ രാജാവിന്റെ നിർണയത്തിൽ ആഹ്ലാദിച്ചു. ഗളിവറിന് സമാധാനമായി. ഗളിവറിനെ പട്ടണത്തിൽ തന്നെ ഒരു തകർന്ന അമ്പലത്തിൽ വെച്ചു. അവിടെ അവന്റെ വലിപ്പത്തിലുള്ള ഒരേയൊരു സ്ഥലമായിരുന്നു അത്. ഒരു വിലങ്ങ് അവന്റെ വലത്തെ കാലിൽ കെട്ടിയിട്ടു. കുള്ളന്മാർ ഗളിവറിനെ സേവിച്ചു. എന്നും കുറെ ആൾക്കാർ ഗളിവറിന് ആഹാരം കൊണ്ടുവരുമായിരുന്നു. അവർ അവന് കുറെ തുണികൾ കൂട്ടിത്തുന്നി കുപ്പായം കൊടുത്തു. കുള്ളന്മാർ സംഘം ചേർന്ന് എന്നും അവനുമായി സംസാരിച്ചു. ഗളിവർ അവരെ നല്ല നല്ല കഥകൾ പറഞ്ഞു ചിരിപ്പിച്ചു. അവരെ ഓരോരുത്തരെയായി അവൻ കൈവെള്ളയിലെടുത്ത് അവരുടെ രാജ്യത്തെ മുഴുവൻ കാണിച്ചു. ഒരു ദിവസം ആ രാജ്യത്തൊരു ഇവന്റ് നടന്നു. കുള്ളന്മാർ ഓരോന്നായി ഒന്നിന്റെ പുറകെ ഒന്നായി ഒരു മുകളിൽ കെട്ടിയ കയറിൽ നടന്നു. ഗളിവറിന് ഒന്നും മനസ്സിലായില്ല. അവൻ രാജാവിനോട് ചോദിച്ചു, എന്താണിതൊക്കെയെന്ന്. ഞങ്ങൾ കുള്ളന്മാർ പണ്ടേ ധൈര്യശാലികളാണ്. നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ധൈര്യവും വിശ്വാസത്തിന്റെയും പരീക്ഷണമാണ് ഗുലിവർ. ഈ പരീക്ഷണം പാസ്സായാൽ അയാളെ സേനാപതിയാക്കുന്നതാണ്. പക്ഷെ രാജാവേ, ഇത് വളരെ ഭയാനകമാണ്. കയർ വളരെ മുകളിലാണ് കെട്ടിയത്. അവർ വീണാലോ? അവർക്ക് പരിക്ക് പറ്റിയാലോ? അല്ലെങ്കിൽ ജീവൻ തന്നെ പോയാലോ? വിശ്വാസം തെളിയിക്കുന്നത് സ്വന്തം ജീവിതത്തെക്കാളും വിലപ്പെട്ടതാണോ? കുള്ളന്മാർ ധൈര്യശാലിയും ആത്മബലവുമുള്ളവരാണ്. പിന്നെ വേറെ വഴിയുമില്ലല്ലോ ഇവരെ പരീക്ഷിക്കാൻ. ഗളിവർ കുറച്ചു സമയം ആലോചിച്ചിട്ട് റെഡ്രസലിനോട് ഒരു കയർ കൊണ്ടുവരാൻ പറഞ്ഞു. റെഡ്രസൽ സഹായിക്കാൻ സമ്മതിച്ചു. അവനും ആ കളി അത്രയും ഇഷ്ടമല്ലായിരുന്നു. ഗളിവർ ആ കയർ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു, ഒരു വലയുണ്ടാക്കി. അവൻ എന്നിട്ട് ആ വല ആ മുകളിൽ കെട്ടിയ കയറിന്റെ താഴെ കെട്ടി. ദാ, ഇപ്പോ ശരിയായി. കുള്ളന്മാർക്ക് ഇനി അവരുടെ ജീവഭയമില്ലാതെ ഈ കളിയിൽ പങ്കെടുക്കാം. അങ്ങനെ രാജ്യത്തിന്റെ സേനാപതിയുമാകും. പ്രജകൾ ഗളിവറിന്റെ ബുദ്ധിയിൽ ആഹ്ലാദിച്ചു. സമ്മാനമായി രാജാവ് ഗളിവറിന്റെ വിലങ്ങുകൾ അഴിച്ചു. ഗളിവറിന് ഇനി സുഖമായി ദ്വീപിൽ കറങ്ങാമായിരുന്നു. അവന് സന്തോഷമായി. സമയം കടന്നുപോയി. കുള്ളന്മാരുടെ എല്ലാവരുടെയും വിശ്വാസം ഗളിവർ നേടി. രാജാവ് ഇപ്പോൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അവനുമായി സംസാരിച്ചിരുന്നു. ഗളിവറിന് എതിരു ദ്വീപായ ബ്ലഫസ്കോയെ കുറിച്ച് അറിയാൻ പറ്റി. കുള്ളന്മാരും ബ്ലഫസ്കോയും കുറേ വർഷങ്ങൾ കൊണ്ട് ശത്രുക്കളായിരുന്നു. നല്ല രസത്തോടെ ഗളിവർ എല്ലാ കഥയും കേട്ടു. ഒരു ദിവസം ഗളിവറിനെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വിളിച്ചു.
ഗുലിവർ, നീ ഞങ്ങളെ സഹായിക്കണം. ബ്ലെഫെസ്കോ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഗളിവർ പെട്ടെന്ന് തന്നെ തീരത്തെത്തി. അപ്പോൾ അവൻ കണ്ടു ഒരു കപ്പൽ കുള്ളന്മാർക്ക് നേരെ വരുന്നത്. കപ്പലിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇത് തട്ടിയെടുക്കാൻ ഉള്ള ആക്രമണമായിരുന്നു. അവൻ കയറുകെട്ടി കപ്പലിന് നേരെ നീങ്ങി. ബ്ലെഫെസ്കോക്കാർ ഗളിവറിനെ കണ്ട് അതിശയിച്ചു. എന്താണിത്? ഇതെങ്ങനെ ഇത്രയും വലുതായി? ആക്രമിക്കൂ, നിർത്തൂ, ഇത് പറ്റത്തില്ല. തിരിക്കൂ, തിരിക്കൂ, തിരിക്കൂ. ഗളിവർ എല്ലാ കപ്പലിലും കയറ് കെട്ടി ചാക്ക് പോലെ അവന്റെ നേർക്ക് വലിച്ചു. അവൻ എല്ലാ കപ്പലും കുള്ളന്മാരുടെ കരയിലേക്ക് അടുപ്പിച്ചു. പ്രജകൾ ഒത്തുകൂടി ഗളിവറിന് വേണ്ടി ആഹ്ലാദിച്ചു. അവൻ ജീവൻ രക്ഷിച്ചു. പക്ഷെ നീ എന്തിനാ നിർത്തിയത്? ബ്ലെഫെസ്കോയുടെ എല്ലാ കപ്പലും കൊണ്ടുവരൂ. അവർക്കൊരു കപ്പലും ഉണ്ടാവാൻ പാടില്ല. വരും കാലങ്ങളിൽ ഞങ്ങളെ ആക്രമിക്കാൻ. എന്നോട് ക്ഷമിക്കൂ രാജാവേ, പക്ഷേ ഇത് ശരിയല്ല. ബ്ലെഫെസ്കോയ്ക്ക് മറ്റുള്ള എതിരാളികളിൽ നിന്നും സംരക്ഷണത്തിനായി പട്ടാളം വേണ്ടേ? ഞാൻ ആക്രമിക്കാൻ വന്ന എല്ലാ കപ്പലും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റു കപ്പലുകളെല്ലാം ബ്ലെഫെസ്കോയുടെ തീരത്താണ്. അത് ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? ഗളിവർ പറഞ്ഞതനുസരിക്കാത്ത കൊണ്ട് രാജാവ് ദേഷ്യപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. റെഡ് റസൽ ഗളിവറിനെ തിരക്കി വന്നു. ഗളിവർ, ഞാൻ പറയുന്നത് കേക്കൂ. ഹലോ റെഡ് റസൽ, നിങ്ങൾ എന്തിനാണ് പതുക്കെ സംസാരിക്കുന്നത്? ആരും അറിയരുത് ഞാൻ ഇവിടെ വന്ന കാര്യം. ഞാൻ നിനക്കൊരു പ്രധാനപ്പെട്ട സന്ദേശം നൽകാൻ വന്നതാണ്. ഞാൻ രാജാവ് നിന്നെ പറ്റി സഭയിൽ സംസാരിക്കുന്നത് കേട്ടു. അവർക്കിപ്പോൾ നിന്നെ ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട്? കാരണം നീ രാജാവിന്റെ ആജ്ഞ അനുസരിക്കാതെ ബ്ലെഫെസ്കോവിന്റെ ഒരു കപ്പൽ പോലും അടുപ്പിച്ചില്ല. കേക്കൂ ഗളിവർ, നീ ഈ കുള്ളന്മാരുടെ ദ്വീപിൽ നിന്നും പോകണം, പെട്ടെന്ന് തന്നെ. ഇത് നിനക്ക് സുരക്ഷിതമല്ല. ഞാൻ എങ്ങോട്ട് പോകാനാ? ബ്ലെഫെസ്കോക്ക് പോകൂ. ഞാൻ പിടിച്ച കപ്പലിലെ കമാൻഡർ പറയുന്നത് കേട്ടു. അവൻ നിന്റെ സത്യസന്ധത അവരുടെ രാജാവിനെ എഴുതി അറിയിക്കുമെന്ന് പറഞ്ഞു. നിനക്ക് തിരിച്ചു പോകാനായി അവരോട് പറഞ്ഞാൽ അവർ ബോട്ടുണ്ടാക്കും. അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്, പക്ഷെ നീ എന്റെ കൂട്ടുകാരനാണ്. എനിക്ക് ഭയമുണ്ട്. വളരെ നന്ദി റിഡ്രസൽ. ഞാൻ പെട്ടെന്ന് തന്നെ പോകണം. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്റെ കൊച്ചു സഹോദര. ഞാനും നിന്നെ മറക്കില്ല, നല്ലവനായ വലിയ ഗുലിവർ. ഗളിവർ പെട്ടെന്ന് തന്നെ ബ്ലെഫെസ്കോയിലേക്ക് നീങ്ങി. അവൻ വയററ്റം വെള്ളത്തിൽ നീങ്ങി ബ്ലെഫെസ്കോ തീരത്തെത്തി. അവൻ കണ്ടു രാജാവ് മുഴുവൻ പട്ടാളവുമായി തീരത്ത് നിൽക്കുന്നത്. ഞാൻ വരുന്നത് അവർ കണ്ടുകാണും. പക്ഷേ എന്നെ എന്താ ആക്രമിക്കാത്തത്? രാജാവേ, എന്റെ പേര് ലെമുവൽ ഗുലിവർ എന്നാണ്. ഞാൻ ഇവിടെ ആക്രമിക്കാൻ വന്നതല്ല. ഞാൻ താങ്കളുടെ അടുത്ത് ഒരു സഹായം തേടി വന്നതാണ്. തീർച്ചയായും നീ ഞങ്ങളുടെ ആൾക്കാരെയും കപ്പലിനെയും രക്ഷിച്ചവനാണ്. നന്ദി ഗുലിവർ. എനിക്ക് അങ്ങനെ വിളിക്കാമോ? അങ്ങയുടെ ആജ്ഞ പോലെ രാജാവേ. ഗുലിവർക്ക് വേണ്ടി താമസിക്കാൻ സ്ഥലം തയ്യാറാക്കൂ. അടുത്ത ദിവസം ഗളിവർ ബ്ലെഫെസ്കോയിലെ തീരത്തിരിക്കുമ്പോൾ അവൻ വെള്ളത്തിൽ എന്തോ ഒഴുകുന്നത് കണ്ടു. അതൊരു കപ്പലല്ലേ? അവൻ ഉടനടി രാജാവിനെ കണ്ടു. രാജാവ് ഉടനടി കമാൻഡറേയും ഒരു ഡസൻ കപ്പലിനെയും അയച്ചു ഒഴുകി വന്ന ബോട്ടിനെ പിടിക്കാൻ. അദ്ദേഹം എന്നിട്ട് ആൾക്കാരോട് ഗളിവറിന്റെ ബോട്ട് ശരിയാക്കാൻ സഹായിക്കാൻ പറഞ്ഞു. ഗളിവർ സന്തുഷ്ടനായി. ഇനി അവന് തിരിച്ചുപോയി അവന്റെ കുടുംബത്തെ കാണാൻ പറ്റും എന്നവന് മനസ്സിലായി. അവർക്ക് ബോട്ടുണ്ടാക്കാൻ ഒരാഴ്ചയെടുത്തു. ഗളിവറിന് വേണ്ടി നല്ല ബലമുള്ള ഒരു ബോട്ടുണ്ടാക്കി. രാജാവിന്റെ ആജ്ഞപ്രകാരം ബോട്ടിൽ ആവശ്യത്തിന് വെള്ളം, ഫലങ്ങൾ, ആഹാരം ബ്ലെഫെസ്കോക്കാർ നിറച്ചു. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മനുഷ്യത്വം മറക്കില്ല രാജാവേ. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് ഗുലിവർ. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ബോൺ വോയേജ് കൂട്ടുകാരാ. ഗളിവർ ബ്ലെഫെസ്കോക്കാർക്ക് വിട പറഞ്ഞു. അവന്റെ കയ്യിൽ കുട്ടികളോട് പറയാൻ കുറേ കഥകളുണ്ടായിരുന്നു. ഗളിവർ വീട്ടിലെത്തിയതും അവനവന്റെ ഭാര്യയും കുട്ടികളെയും മുറുകെ കെട്ടിപ്പിടിച്ചു. ഗളിവർ നോട്ടിംഗ്ഹാം ഷെയറിൽ 24 ഏപ്രിൽ 1702 എത്തി.